സിനിമയുടെ ഡൈവേഴ്സിറ്റി, സിനിമ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരു സ്ഥലത്ത് നമുക്ക് തന്നെ അറിയാം, ഒരു 10-15 വർഷം മുമ്പ് നമ്മുടെ സിനിമയുടെ അവസ്ഥ എന്തായിരുന്നു. അതൊരു ചേഞ്ച് ആവശ്യമാണ്, അതെങ്ങനെയുള്ളൊരു ചേഞ്ചാണ് വരാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് ആരും അന്ന് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. പക്ഷേ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ആ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ ബാക്കിയുള്ള സ്ഥലങ്ങളെയൊക്കെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കും, കണ്ടെത്താം ബാക്കിയുള്ള സാധനങ്ങളെയൊക്കെ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന ആ ഫേസിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ലോക്കൽ ഏരിയകളിലേക്ക് സിനിമ പോകുന്നത്. ഈ കാസർഗോഡും കണ്ണൂരും ഭാഗങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ അകലത്തായതുകൊണ്ട് തന്നെ ഒരുപാട് ഇങ്ങനെ എന്താ പിടിച്ച് സപ്രസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ട്. അതിന് കുറച്ചും കൂടി മറ്റേ ആദ്യം വന്നു എന്നേ ഉള്ളൂ. ഇപ്പം മലപ്പുറം, അതേപോലെ മലപ്പുറത്തെ സിനിമകൾ. ഇപ്പം ഞാൻ പാലക്കാട് നിന്നാണ് ഞാൻ സിനിമ എടുക്കുന്നത്. ഈ കൊല്ലങ്കോട് ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ കൊല്ലങ്കോടിൻ്റെ ഒരു സിനിമ എന്ന് പറയുന്ന ഒരു സിനിമ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ല. അതൊക്കെ എക്സ്പ്ലോർ ചെയ്യപ്പെടാനുള്ള ഏരിയകളാണ്. നമുക്ക് എല്ലാ ലോക്കൽ കാസർഗോഡ് മാത്രമല്ല, ഭയങ്കര മൈന്യൂട്ടായിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ മലപ്പുറം എന്ന് പറയുമ്പോൾ മലപ്പുറത്ത് തന്നെ ഒരുപാട് ഏരിയകളുണ്ട്, ഒരുപാട് ഭാഷാ വൈവിധ്യമുണ്ട്. മഞ്ചേരിയിലത്തെ ഭാഷയൊന്നും നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. മഞ്ചേരിയൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ താളമുള്ള ഭാഷയുള്ള സ്ഥലങ്ങളാണ്. അപ്പം എക്സ്പ്ലോർ ചെയ്യപ്പെടാനുള്ള സ്ഥലങ്ങളെ എക്സ്പ്ലോർ ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കാം. അത് നമ്മൾ കാണാത്ത കാഴ്ചകളും അല്ലെങ്കിൽ നമ്മൾ കാണാത്ത എക്സ്പീരിയൻസൊക്കെ ആയിരിക്കുന്നുള്ളതുകൊണ്ട് അത് നമ്മൾ എൻജോയ് ചെയ്യും. എന്തായാലും എൻജോയ് ചെയ്യും. അത് നന്നായിട്ട് കൊടുക്കുന്നുള്ളതേ ഉള്ളൂ. പിന്നെ വെറുതെ ഒരു സ്ഥലത്തെ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതിന് അപ്പുറം നല്ല ക്രിയേറ്റേഴ്സൊക്കെ ഉണ്ട്. ഇപ്പോൾ നല്ല ക്രാഫ്റ്റുള്ള മനുഷ്യന്മാരുണ്ട്. അപ്പോൾ അവർ അത് തുറന്നു നോക്കിക്കൊണ്ടേയിരിക്കും. അത് ഇനിയും അങ്ങോട്ടേക്കേ പോവുള്ളൂ. ഇനി അത് ഒരു ഒതുങ്ങി നിൽക്കലിൻ്റെ ഭാഗമായിരിക്കില്ല. അത് കാസർഗോഡ് മാത്രമല്ല, എല്ലാ ഭാഷയും അതേപോലെ സ്വീകരിക്കപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ സിനിമ ഇങ്ങനെ ഗ്ലോക്കലായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആദ്യത്തെ സിനിമ എടുക്കുമ്പോൾ എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ എൻ്റെ നാട്ടിൽ നിന്നുള്ള സിനിമ എടുക്കുക എന്നുള്ള, ഞാൻ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നുള്ളതും അവിടെ ആയിരുന്നുണ്ട്. പക്ഷേ ഈ അതിപ്രസരം ഉണ്ടല്ലോ, കുറേ സിനിമകളായി. ഇപ്പം ഞാൻ അവസാനം രണ്ട് സിനിമയും ചെയ്ത് മദനോത്സവം, പിന്നെ സുരേഷിൻ്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ, അതൊക്കെ ചെയ്യുന്ന കാസർഗോഡ് നിന്ന് തന്നെയാണ്. കാസർഗോഡ് ആ പരിസരത്ത് നിന്ന്, കാസർഗോഡ് കണ്ണൂർ. അപ്പം ഞാൻ ഇനി ഒരു സിനിമ ചെയ്യുമ്പോൾ കാസർഗോഡ് ചെയ്യണ്ട എന്ന് മനഃപൂർവ്വം തീരുമാനിച്ചിട്ടാണ് ഇത് പെണ്ണുമ്പുറാട്ടും പാലക്കാടേക്കും മാറ്റിയത്. ആക്ച്വലി എനിക്ക് മറ്റേ അതിപ്പോൾ ഞങ്ങളുടെ എന്താ കൾച്ചറലി നമ്മുടെ ഉള്ളിൽ അതുണ്ട്. ഏറ്റവും ആദ്യം കണ്ട് മറ്റേ സ്റ്റേജൊക്കെ പിന്നെ എന്താ ഭൂതപാട്ടിന് ശേഷമാണെന്നുണ്ടെങ്കിലും നമ്മൾ ആദ്യം കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ട്രിപ്പ് ചെയ്യുന്ന കാര്യം തെയ്യമാണ്. അത് നമ്മളെ ഞങ്ങൾ ഡെയിലി ജീവിതത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ ശരിക്കും എനിക്ക് വിഷ്ണുമൂർത്തി തെയ്യം ഇപ്പോഴും പിന്നെ കാണുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ തവണ ഞാൻ കണ്ടിട്ടുള്ള തെയ്യമായിരിക്കും. അതെല്ലാവരും അങ്ങനെയായിരിക്കും. പരദേവത എന്ന് പറയും ആ തെയ്യം ഇപ്പോഴും കാണുമ്പോൾ ഞാൻ മറ്റേ ആ ഒരു സമയത്ത് ഷോ ഒന്ന് മറ്റേ ഒന്നൊരു ഗൂസ്ബംസ് വരും. അത് ആ ഭയങ്കര ആർട്ടിനെ കൾച്ചറലി ഇങ്ങനെ അഡാപ്റ്റ് ചെയ്തിട്ട് ഒരു ഫോം ഉണ്ടായിരിക്കുന്നതാണ്. അത് ആചാരമൊക്കെ ആയിട്ടാണ് വെക്കുന്നതെന്നുണ്ടെങ്കിലും അതിൽ ചില മറ്റേ അതിനൊരു കല എന്താ സൗന്ദര്യാത്മകമായിട്ട് അതിനൊരു സ്പേസ് ഉണ്ട്. അത് നമ്മളുടെ ജീവിതത്തിലുണ്ട്. അത് ഞാൻ എൻ്റെ ജീവിതത്തിലും എൻ്റെ പെരുമാറ്റത്തിലും കാസർഗോഡ് നിന്നും കണ്ണൂരിൽ നിന്ന് വരുന്ന എല്ലാവരുടെ പെരുമാറ്റത്തിലും അല്പം തെയ്യവും പൊട്ടനും കുളിയനും ഉണ്ടാവുമെന്നാണ് തോന്നുന്നത്.